हाँ मेरा ब्रोकर आठ गाड़ी तो तुमने स्टॉक डाल दिया उससे तुम वही कर रहे हो। आठ गाड़ी की बेसिस पे तुम समझ नहीं आ रहा मुझे आठ गाड़ी से स्टॉक कैसे डाल रहे हो। എന്താണ് നിറങ്ങനെ ഓടിക്കുക ഞാൻ റൈറ്റ് സൈഡിൽ കൂടെ അല്ലേ വന്നേ റൈറ്റ് സൈഡിൽ കൂടെ എങ്ങനെ താൻ കയറി വരിക റൈറ്റ് സൈഡിൽ കൂടെ താൻ എങ്ങനെ കയറുക ഞാൻ ഹോൺ അടിച്ച് അത്രയും ഹോൺ അടിച്ച് ഞാൻ എന്റെ ഓൾമോസ്റ്റ് പകുതി കയറിയപ്പോഴാണ് താൻ വലത്തോട്ടേക്ക് കയറ്റുന്നത് ഫുള്ള് ക്യാമറ CCTV ക്യാമറ റെക്കോർഡാണ് എന്താണ് ആ സെഷനിലേക്ക് പോ നിക്ക് നിക്ക് പോലെ പോലെ നിക്ക് ഒരുമുണ്ട് സോറി പൈസ വന്നിട്ട് പോയിക്കോ വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ വെള്ളം അടിച്ചിട്ടുണ്ട് ഗുഡ് ഈവനിങ് സാർ എന്റെ പേര് വരുൺ എന്നാണ് കുറച്ച് മുന്നേ എന്നെ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു പട്രോളിംഗ് യൂണിറ്റിലെ ആളാണത് ആ ഹൈവേ പോലീസ് സാർ ഓക്കെ സാർ സാർ ഞാനൊരു പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ അല്ല സാർ ഒരിക്കലും ആ വാഹനം ഞാൻ വിളിച്ചു പറയുന്ന സമയം കൊണ്ട് ഒരിക്കലും ആ വാഹനം അങ്കമാലി ഒരിക്കലും ക്രോസ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വാഹനത്തിനെ കൊണ്ട് വരുന്ന സമയത്ത് പിന്നെ കാരണം അത്രയും വലിയ വണ്ടിയാണ് അല്ല അതല്ല അങ്കമാലി എറണാകുളം വിട്ടുപോയി എന്നല്ലേ പറഞ്ഞു സാർ സാർ ഒരിക്കലും ഇപ്പം ഇപ്പം സാമാന്യ ഒരു കാറ് പോവാണെങ്കിൽ പോലും അതെ ഇത് പിന്നെ കറുവറ്റിക്ക് മുന്നേ ഏകദേശം കൊരട്ടി കഴിഞ്ഞപ്പോ കൊരട്ടി ഭാഗത്തുനിന്ന് അപ്പൊ നിങ്ങൾ കൊറട്ടി സാർ അപ്പോ ഈ വാഹനം ഇയാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതും അല്ലെങ്കിൽ നെഗ്ലിജൻസ് ഓഫ് ഡ്രൈവിംഗ് അതേപോലെ പിറകിൽ നമ്പർ പ്ലേറ്റ് ഇല്ല അമിത വേഗതയും അതേപോലെ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്ത് വന്നതിനും ഇതിനൊക്കെ കൂടിയിട്ടാണ് എന്റെ വാഹനത്തിന്റെ ഇടിച്ച് പരിക്കേൽപ്പിച്ച് നിർത്താതെ പോയതിനും കൂടിയിട്ടാണ് ഞാൻ പരാതി പറഞ്ഞത് അപ്പൊ അതിൽ ആ വാഹനം പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പറഞ്ഞാൽ കളമശ്ശേരി എത്താൻ ഒരു കാറിന് പോയാൽ പോലും ആ കളമശ്ശേരി പോയിട്ട് ആലുവ പോലും ആ സമയം കൊണ്ട് എത്താൻ പറ്റില്ല ഒരു കാറ് സംസാരിച്ചു ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അയാൾ പിന്നെ അമിത വേഗതയിൽ അയാൾ വണ്ടി എടുത്ത് പോയി പിന്നെ അയാൾ എനിക്ക് കിട്ടിയില്ല ഞാൻ വണ്ടി എടുത്ത് പോയി പിന്നെ ഇയാള് സർവീസ് റോഡ് വഴി ഇയാള് കടന്നു കളഞ്ഞു പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല കാരണം എന്റെ ലൈൻ എന്റെ ഹൈവേയില് അത്യാവശ്യം വാഹനങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ഇയാളോട് പറയുന്നുണ്ട് ഇയാളോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ്
അല്ല സർവീസ് റോഡിൽ പോകുന്ന ഒരു വാഹനവും ഇതില് ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ കാര്യം പറഞ്ഞില്ലേ ഞാനിപ്പോ കളമശ്ശേരിയിലാണോ ഉള്ളത് കളമശ്ശേരിയിലുള്ളത് അപ്പൊ അവര് നിങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു കോഡ് കിട്ടി നമ്മൾ നോക്കി അവര് കിട്ടിയില്ല നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉള്ളത് അവരെ എഴുതി കൊടുക്കാം കേട്ടോ പേരെന്തായിരുന്നു ഓഫീസറിന്റെ പേരെന്താണ് ഓഫീസറിന്റെ പേര് പറയുന്നില്ല ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ സെവൻ സിക്സ് ത്രീ ഫോർ ഫൈവ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അയാൾ ഇപ്പൊ ഞാൻ വിളിച്ച് ലൈവ് ആയിട്ടല്ലേ കാണും നിങ്ങൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടാന്ന പരിപാടിയാണ് അയാളെ പേര് പറയേണ്ടത് അയാളുടെ മാന്യതയാണ് സന്തോഷ് സായി എന്നാണ് ഇതിൽ കൺട്രോൾ കോളർ അയാൾ ഫോൺ എടുക്കുന്നില്ല ഇതാണ് ഈ നമ്മളെ സേവിക്കേണ്ട ആൾക്കാർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വയ്യ ഇങ്ങനത്തെ ഒന്ന് വയ്യ മുഴുവനായിട്ടുള്ള വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു കണ്ടന്റ് ആയിട്ടും നോട്ടെ ഇതിപ്പോ വ്യക്തിഗതമായിട്ട് എനിക്കിപ്പോ ഇതിന്റെ ഒരു കാര്യം വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറഞ്ഞുതരാൻ പറ്റുമെങ്കിലും എന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നിലവിൽ പോലീസുകാർ ആരും തന്നെ ഇതിന് സഹകരിച്ചിട്ടില്ല സഹകരിക്കാത്തതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം കാരണം നമ്മൾ ചൂടാറും മുന്നേ നമ്മൾ എന്തെങ്കിലും കഴിക്കണം ഇപ്പം സംഭവം നടന്നിട്ട് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു 18-ാം തീയതി എങ്ങാണ്ടാണ് ഞാൻ 18-ാം തീയതിയോ 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കസ്റ്റമറെ കൊണ്ട് തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയിട്ട് തിരിച്ച് ടുവാർഡ്സ് പെരുമ്പാവൂർ ഭാഗത്തേക്ക് വരുവാണ് അപ്പോൾ പൊങ്ങം ചാലക്കുടി കറുറ്റിയൊക്കെ കഴിഞ്ഞ് പൊങ്ങം ഭാഗത്തു നിന്നാണ് തൃശ്ശൂർ നിഗമനം ഹൈവേയുടെ ഏറ്റവും റൈറ്റ് സൈഡ് ലൈനിലൂടെ ഞാൻ വേഗതയിൽ വരുമായിരുന്നു 78 കിലോമീറ്റേഴ്സ് വേഗതയിൽ വരുമായിരുന്നു നാഷണൽ ഹൈവേ 544 എറണാകുളം ടു കോയമ്പത്തൂർ ജനേപാല ഹൈവേ അപ്പോൾ അതിലൂടെ വരുമായിരുന്നു അപ്പോൾ ഒരു നാരോ ബ്രിഡ്ജ് പോലെ ഒരു സംഭവം ചെറിയൊരു കട്ടിങ് മാത്രം ചെറിയൊരു ഏരിയ മാത്രമുള്ള ബ്രിഡ്ജ് അപ്പോൾ അവിടെ എനിക്ക് വന്ന് ആ മൂന്ന് ലൈനിന്റെ വീതി കുറച്ച് ചുരുങ്ങുന്നുണ്ട് അത് ചുരുങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ റൈറ്റ് സൈഡ് ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് മിഡിലോട്ടേക്കും മിഡിൽ നിന്ന് പിന്നെ റൈറ്റിലേക്കും ഒരു ട്രെയിലർ വാഹനം ഈ പറഞ്ഞ വാഹനം വരികയുണ്ടായി അപ്പം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പാസഞ്ചേഴ്സ് ഉണ്ട് അവർ ബിസിനസ്മാരാണ് അപ്പോൾ ഞാൻ ആദ്യം ഹോൺ അടിച്ചു ഇയാൾ മിഡിലേക്ക് കയറിയപ്പോൾ തന്നെ ഹോൺ അടിച്ചു പിന്നെ ഇയാൾ പിന്നെ റൈറ്റിലേക്ക് വെട്ടിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഹോൺ അടിച്ചു എന്ന് മാത്രമല്ല പിന്നെ ഇയാൾ അത് മാറാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കംപ്ലീറ്റ് റാഷ് ഡ്രൈവ് അടിച്ചിട്ടാണ് പോകുന്നത് അത് നമുക്ക് പിന്നീടുള്ള വീഡിയോ ആണ് കണ്ടെങ്കിൽ മനസ്സിലാവും എന്നിട്ട് ഒരു എന്റെ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ആ പാലത്തിന്റെ എന്താണ് കൈവരികളാണ് അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് ആണുള്ളത് അപ്പൊ ഞാൻ ബ്രേക്ക് ചവിട്ടി ആ നടു അത് ആ റോഡിൽ ആ ഹൈവേയിൽ ഞാൻ വണ്ടി ചവിട്ടുകയുണ്ടായി വണ്ടി ചവിട്ടി ഒതുക്കി എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് റൈറ്റ് സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ എന്റെ റൈറ്റ് സൈഡ് ഫെൻഡറും ഡോറും പോകും കാരണം ഇനി ഒതുക്കാൻ സ്ഥലമില്ല ഞാൻ ഒതുക്കി എന്നിട്ട് ഇയാള് ഈ പറഞ്ഞ പാമ്പ് പോലത്തെ വണ്ടിയാണ് ഈ ട്രെയിലർ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു ഈ ട്രെയിലർ സിംഗിൾ ഷാസിയുള്ള സാധനമല്ല അത് ക്യാബിനും ഈ പറഞ്ഞ ഇതും ട്രെയിലർ ഇതും കമ്പാർട്ട്മെന്റും വേറെ ആയിരിക്കും അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഏറ്റവും റൈറ്റ് സൈഡ് ലൈനിലേക്ക് ഇയാൾ എടുത്തു പോയി എടുത്തു പോകുന്ന സമയത്ത് ഇയാളുടെ ട്രെയിലറിന്റെ ബോഡി എന്റെ മിററിലടിച്ച് പൊട്ടിച്ചു പോയി ഞാൻ ഹോൺ അടിച്ചു എന്ന് മാത്രമല്ല ബാക്കിൽ നിന്നുള്ള വാഹനങ്ങൾ എല്ലാവരും ഹോൺ അടിക്കുന്നുണ്ട് ആ സമയത്ത് ക്യാമറ ഓൺ അല്ല കാരണം ആ പാനിക് സിറ്റുവേഷൻ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല ഞാൻ ഫുൾ ടൈം ഓൺ ആക്കി വെക്കാറില്ല അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് എന്താ ഇവൻ കാണിച്ചു പോയെന്ന് കാരണം ബാക്ക് വരുന്ന കാർക്കാരെല്ലാം വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് എന്റെ മിറർ ആണെങ്കിൽ തെറിച്ച് പോയിട്ടുണ്ട് 1200-1300 രൂപയാണ് വില വരുന്ന മിററാണ് കംപ്ലീറ്റ്ലി സെറ്റ് പോയി അവിടുന്ന് പൊട്ടിപ്പോയി ലെഫ്റ്റ് സൈഡ് ഞാൻ എന്നിട്ട് പുതിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് വൈകിട്ട് തന്നെ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ മൊബൈൽസും സാധനം വാങ്ങി വിത്തിൻ സെക്കൻഡ്സ് ഞാൻ മാറ്റിയിട്ടു കാരണം മാറ്റിയിടേണ്ട എന്റെ ആവശ്യമാണ് കാരണം എനിക്ക് മിററില്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അതൊന്നു എന്നിട്ട് ഞാൻ ഹോൺ അടിച്ചു ഇയാളെ റൈറ്റ് സൈഡ് ട്രാക്കിലൂടെ അതായത് ഫാസ്റ്റ് മൂവിംഗ് ലൈനിലൂടെയാണ് ഇയാള് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൺ അടിച്ചിട്ട് ഇയാൾ നിർത്തുന്നില്ല അപ്പൊ അമിത വേഗതയിലാണെന്ന് പറയാം കാരണം അമിത വേഗത എന്ന് പറഞ്ഞാൽ ട്രെയിലറിന് ഒരു പരിധിയുണ്ട് 60 കിലോമീറ്റർ 70 കിലോമീറ്റർ പരിധിയുണ്ട് പിന്നെ അത് അൺലോഡഡ് ആയിരുന്നു ട്രെയിലർ വെയിറ്റ് ഇല്ല ഒട്ടും ഇല്ല ലഗേജ് കാര്യ സാധനങ്ങളൊന്നും ഇല്ല അതിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ പോകാൻ പറ്റും ഭാരത് ബെൻസിന്റെ ആണ് പഴയ അശോക് ലേലന്റെ വല്ല ടാറ്റ ഒന്നും അല്ല ഭാരത് ബെൻസ് ആണ് അപ്പൊ അയാൾ കാല് കൊടുത്ത് പോവാണ് കാല് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കെ ഞാനൊരു ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഞാൻ ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ അയാളുടെ മുമ്പിൽ ക്രോസ് ഇട്ടിട്ട് സ്ലോ ഡൗൺ ചെയ്തു അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ അതിനും വലിയ പൊട്ടങ്ങള് ലെഫ്റ്റ് ലൈനിൽ കയറി പാർക്ക് ചെയ്തു അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഇയാളും പതിയെ സ്ലോ ഡൗൺ ചെയ്യണമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പിന്നിൽ വന്ന് വണ്ടി ഇരിക്കും അപ്പൊ അങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത അവസാനം ഇയാൾ ഒരു സർവീസ് റോഡിൽ ഇറക്കി ഞാൻ ഹൈവേന്റെ സൈഡിൽ വൈറ്റ് ലൈനിന്റെ ചേർത്ത് ഞാൻ നിർത്തി ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അതായത് താൻ ചെയ്ത തെറ്റിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ എന്താണ് അതിൽ മറ്റൊരാൾക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതെല്ലാം എന്റെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ബാധിക്കുന്നത് ഇയാളുടെ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല അതിന്റെ പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്തു പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എന്റെ പേരെന്താണ് പീറ്ററോ അല്ല എന്തോ ഒരു പേരാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ല നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് പിന്നെ എന്റെ എന്താ ജീവനെ വരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആപത്ത് വരുന്ന രീതിയിലാണ് ഇയാൾ വാഹനം ഓടിച്ചിട്ടുള്ളത് റോങ്
ലൈൻ ആണ് ഇയാൾ കീപ്പ് ചെയ്തിട്ടുള്ളത്, വിതൗട്ട് എനി ഇൻഡിക്കേഷൻ ആണ് ഇയാൾ ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഞാനിതിൽ പരാതി നൽകിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു എവിഡൻസ് എന്നുള്ള രീതിയാണ്. കാരണം ഇത് ഒരു കാര്യം, ഒന്ന് ഞാൻ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ വിത്തിൻ 3 മിനിറ്റ്സിൽ തന്നെ ഞാൻ ഹൈവേ പോലീസിന് എന്ന് പറഞ്ഞാൽ 112 എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ വ്യക്തമായ സ്ഥല വിവരങ്ങൾ, സമയ വിവരങ്ങളും, ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ, ഈ പറഞ്ഞ ഇന്നേ ട്രെയിലർ ഇങ്ങനെയുള്ള ഇതാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും, എന്നിട്ട് പോലും അവർക്ക് അങ്കമാലി സിഗ്നലിൽ വെച്ച് ഇവർക്ക് പിടിക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട് അങ്കമാലി സിഗ്നലിലേക്ക്, അവിടെ നിന്ന് പിടിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഞാൻ പിന്നീട് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ട്രാഫിക് എന്താ ഹൈവേ പോലീസിലെ SI ആണെന്ന് തോന്നുന്നു, സന്തോഷ് സായി എന്നാണ് ട്രൂ കോളറിലെ പേര് കാണിക്കുന്നത്. അയാൾ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്, ഞാൻ ഹൈവേ പെട്രോളിന്റെ SI ആണെന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ സാറേ, ഓക്കെ ഇപ്പൊ വണ്ടി എവിടെ, വണ്ടി നിങ്ങൾ പിടിച്ചോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല അത് ഞാൻ വിളിച്ചു, നമ്മുടെ നമ്പർ നോക്കി അപ്പൊ തന്നെ വിളിച്ചു. അപ്പൊ പറയുന്നത് എന്താ, നമ്മുടെ വണ്ടി എറണാകുളം ഭാഗത്തേക്ക് വിട്ടുപോയി, കളമശ്ശേരി എത്തിപ്പോയി എന്നാണ് അത്ര ആ ട്രെയിലറിന്റെ ഡ്രൈവർ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, അങ്കമാലി അതും വൈകിട്ട് സമയത്താണ്, 3:30-4 മണി സമയത്ത് പീക്ക് ടൈമാണ്. ആ സമയത്ത് അങ്കമാലി സിറ്റി തന്നെ ക്രോസ് ചെയ്യാൻ വേണം മിനിമം 10 മിനിറ്റ്. അങ്ങനെ ഇരിക്കെ അങ്കമാലിയിൽ നിന്ന് കളമശ്ശേരി എത്താൻ മിനിമം ഒരു ട്രെയിലർ വാഹനമാണെങ്കിൽ മിനിമം 35-40 മിനിറ്റ്സ് എടുക്കും. ആ 35-40 മിനിറ്റ്സ് പോലും ആയിട്ടില്ല. ഞാൻ വിളിച്ചു പറയുന്നത് 3:33 ഞാൻ പൊങ്ങം ഭാഗത്ത് നിന്ന് 3:33 വിളിച്ചിട്ടുണ്ടെങ്കിൽ, കറുവറ്റി ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലി എത്തുന്ന സമയം തന്നെ ഒരു 10-12 മിനിറ്റ് എടുക്കും. അവിടെ ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഞാൻ പെരുമ്പാവൂർ ഭാഗത്തേക്കാണ് ഞാൻ ടേൺ ചെയ്തത്. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഹൈവേ പോലീസിന് ഈസി ആയിട്ട് ഈ പറഞ്ഞ സിഗ്നലിൽ വെച്ചോ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമോ അവർക്ക് എന്താ പിടികൂടാമായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ വാഹനം കണ്ടെത്താനോ എന്ത് വേണം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ കഴിവുകേട്. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ ഈ പറഞ്ഞ ഞാൻ പരാതി നൽകിയതിന്റെ വിവരങ്ങൾ ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്ത് കാണിക്കാം. അപ്പോൾ നിലവിൽ ഞാൻ കുറെ പരാതികൾ ഞാൻ കേരള പോലീസ് ആപ്പ് വഴി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേതിൻ്റെയൊക്കെ എനിക്ക് റിട്ടേൺ കോൾ കിട്ടാറുണ്ട്, ഞാൻ അതിൻ്റെ വേണ്ട വിധത്തിൽ ഞാൻ അത് സഹകരിക്കാറുണ്ട്. അപ്പോൾ 2-3 കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ 2 കംപ്ലൈന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 കംപ്ലൈന്റ്, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ പരാതിക്കാരൻ ഞാൻ തന്നെയാണ്. പൊങ്ങം പ്ലേസ് ഓഫ് ഇൻസിഡന്റ് പൊങ്ങമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ കംപ്ലൈന്റ് ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. 19 ജൂലൈ 2024 തൃശ്ശൂരിൽ നിന്ന് സിയാലിലേക്ക് പാസഞ്ചർ ആയിട്ട് വരുന്ന വഴി ഏകദേശം വൈകിട്ട് 3:20 പൊങ്ങം ഭാഗത്ത് വെച്ച് എൻ്റെ ഇന്നേ വാഹനം ടാക്സി ഇന്നേ നമ്പർ ടാക്സി വാഹനത്തിൽ മറ്റൊരു ഹെവി വാഹനം അപകടപരമാകും വിധം റോങ് ലൈൻ കയറി വ്യക്തമായ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകൾ പോലും ഇല്ലാതെ ഇടിച്ച സംഭവത്തിൽ ഞാൻ പരാതി സമർപ്പിക്കുന്നു. പരാതിയിൽ തെറ്റായി വാഹനം ഓടിച്ച വാഹനത്തിന്റെ നമ്പർ KL7CF5618 ഭാരത് ബെൻസ് ലോങ് ട്രെയിലർ വാഹനമാണെന്നും ഓടിച്ച ഡ്രൈവറിന്റെ ഏകദേശം പ്രായം 45-58 പ്രായം തോന്നത്തക്ക വിധം ക്ലീൻ ഷേവുമായിരുന്നു. എന്റെ ജീവൻ വരെ ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു. തത്സമയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ഞാൻ ഇയാളോട് പറയുകയുണ്ടായി. ശേഷം ഇയാൾ സർവീസ് റോഡ് മെയിൻ ഹൈവേ വഴികളിൽ മാറി മാറി സഞ്ചരിച്ച് എന്നെ ആശയക്കുഴപ്പത്തിൽ ആക്കുകയുണ്ടായി. പിന്നീട് കടന്നു കളയുകയും ചെയ്തു. അതാണ് ശരി, അയാൾ കടന്നു കളയുകയും ചെയ്തു. ഇയാൾ എന്നെ കൺഫ്യൂഷൻ ആക്കി, ഇടക്ക് സർവീസ് റോഡ് പോകും, ഇടക്ക് ഇപ്പുറത്തെ ഹൈവേ കയറും. അവസാനം എനിക്ക് എന്റെ ഇയാളെ ഇത് നഷ്ടപ്പെട്ടു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്താത്ത സമയത്ത് തന്നെ ഞാൻ 112 കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ നമ്പർ 9611176345 ആണ്. ശേഷം എയർപോർട്ടിലേക്ക് അത്യാവശ്യം പോകേണ്ടതുമായിരുന്നതിനാൽ ഞാൻ അങ്ങോട്ട് നീങ്ങുകയുണ്ടായി. വ്യക്തമായ സമയ സ്ഥല വിവരങ്ങൾ നൽകിയിട്ടും ഹൈവേ പെട്രോൾ ഈ ഒരു അപകടം വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. ട്രെയിലർ വാഹനം ഓടിച്ച വ്യക്തി ലഹരി ഉപയോഗിച്ചോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്, എനിക്ക് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ടിയാന്റെ ട്രെയിലർ വാഹനത്തിന്റെ പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞതുമാണ്. നിലവിൽ എന്റെ വാഹനത്തിന്റെ ഇടതുവശത്തെ 1500 രൂപ വില വരുന്ന മിറർ പൂർണ്ണമായും തകരുകയും ഇത് തത്സമയത്ത് തന്നെ റോഡിൽ കാണാത്ത വശത്തേക്ക് തെറിച്ചും പോയിട്ടുണ്ട്. ചില വീഡിയോ ഫുട്ടേജുകൾ എന്റെ പക്കൽ ഉണ്ട്. നിലവിൽ എന്റെ താമസ സ്ഥലവും സംഭവ സ്ഥലവും, അതായത് ഞാൻ താമസിക്കുന്ന എറണാകുളത്താണെങ്കിൽ ഇത് അങ്കമാലി അങ്ങോട്ടേക്ക് 10-60 കിലോമീറ്റർ ഉണ്ട് പൊങ്ങം ഭാഗത്തേക്ക്, താമസ സ്ഥലവും തമ്മിൽ 60 കിലോമീറ്റർ ദൂരെ വ്യത്യാസമുണ്ട്. ആയതിനാൽ എന്റെ സമയം, എനിക്കുണ്ടായ നഷ്ടം, ഇത്രയും ദൂരം എന്നിവ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആയതിനാൽ ഈ ഒരു പ്രശ്നത്തിന്റെ വേണ്ട ന്യായമായ നടപടി സ്വീകരിച്ച് എനിക്ക് ചിലവാകുന്ന 1500 രൂപ പരാതിയിൽ പറഞ്ഞ ട്രെയിലർ വാഹനക്കാരനിൽ നിന്നും ഈടാക്കി തരികയോ, അതോ പരാതിക്കുമേൽ യാതൊരുവിധ അന്വേഷണമോ സ്റ്റേഷൻ നടത്താത്ത പക്ഷം കൂടുതൽ നിയമ നടപടിക്ക് വേണ്ടി ഞാൻ ജില്ലാ പോലീസ് മേധാവിക്കും മറ്റു വേണ്ടപ്പെട്ടവർക്കും പരാതി സമർപ്പിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു എന്ന് വരുൺ കൃഷ്ണൻ MP. ഇത് ഞാൻ തന്നെ ടൈപ്പ് ചെയ്താണ്, ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ തന്നെ ടൈപ്പ് ചെയ്താണ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലും ബെസ്റ്റാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്സ് ഉണ്ടാവുമല്ലോ, ആ ജനറ്റിക്സിൽ കിട്ടിയതാണ് എനിക്ക് ഈ ഒരു ക്വാളിറ്റി സംസാരിക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യവിവരങ്ങൾ വളരെ സ്ഫുടതയോടെ ഇതായിട്ട് കിട്ടിയത് എനിക്ക് എന്റെ ജനറ്റിക്സ് കിട്ടിയതാണ്. അതോടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിക്ക് മേല് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ അതിൽ അസൈൻഡ് ഇതിൽ കാണിക്കും, ഡെസിഗ്നേഷൻ ഇൻ ഓഫീസ്, ഡെസിഗ്നേഷൻ ഓഫ് ഓഫീസർ ഇൻ ചാർജ് എന്ന് പറഞ്ഞ കാണിക്കും, നോട്ട് അവൈലബിൾ ആണ്. അതായത് ഈ കേസ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഫയൽ സ്റ്റാറ്റസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതാരും തന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO അല്ലെങ്കിൽ ഇൻസ്പെക്ടർ, അത് ഏതെങ്കിലും ഒരു ആർക്കാണ്, ഏതെങ്കിലും ഇൻസ്പെക്ടർമാർക്കോ അല്ലെ വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ PRO നിയമിച്ചുകൊണ്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു വിധി അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, പ്രൊസീജർ അങ്ങനെയാണ്. ബട്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഡേറ്റ് ഓഫ് സബ്മിഷൻ വന്നിട്ട് 9:40 PM ആണ് July 19, 2024. ഇന്ന് July 22 ആണ്. 19, 20, 21, 22 ഈ നാലാമത്തെ ദിവസമാണെന്ന് റെഫറൻസ് നമ്പർ
150/15/2024/5/000074 ആണ് റെഫറൻസ് നമ്പർ. ഞാൻ ഇതും കൂടെ ഇതിന്റെ സ്ക്രീൻഷോട്ടിൽ ഞാൻ ഉൾപ്പെടുത്താം, അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അത് കൂടാതെ ഞാൻ രണ്ടാമതൊരു പരാതി കൊടുത്തു, അത് ADGP ലോ ആൻഡ് ഓർഡറിന്റെ സെക്ഷനിലാണ് ഞാൻ ആദ്യത്തെ പരാതി കൊടുത്തത്, ഇപ്പം വായിച്ചത്. രണ്ടാമത് ഞാൻ കൊടുത്തു, അത് ഞാൻ ആരുടെ അണ്ടറിലേക്കാണ് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എഗെയിൻസ്റ്റ് പബ്ലിക് തന്നെ. എറണാകുളം സിറ്റിയാണ് ഞാൻ, എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഞാൻ ജില്ലാ പോലീസ് മേധാവിക്കും കൂടെയുള്ള രീതിയിൽ അവരുടെ അണ്ടറിൽ വരുന്ന തക്ക രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താണെങ്കിലും ആ വാഹനം ഇടിച്ച വാഹനക്കാരനെ ഞാൻ എന്തായാലും പിടിക്കുന്നതായിരിക്കും. ഇതിന്റെ ഒരു അന്ന് ഞാൻ വ്ലോഗ് പോലത്തെ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ക്യുക്ക് ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പ്രതികരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ന്യായമായിട്ട് നമ്മൾ അതിൽ പ്രതികരിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ എൻ്റെ പോളിസി അതാണ്. അപ്പം എൻ്റെ ഞാനൊരു തെറ്റ് ഞാനിപ്പോൾ ഒരു വാഹനത്തിന് ഇടിക്കുകയോ അല്ലെങ്കിൽ ഞാനാണ് ഇദ്ദേഹം റൈറ്റ് ട്രാക്കിലേക്ക് കയറുന്ന സമയത്ത് ഞാനാണ് അതിന് അകത്തേക്ക് ഇടിച്ച് കയറിയെങ്കിൽ ഞാൻ ഓക്കെ അത് ഞാൻ മാറിക്കൊടുക്കും. എൻ്റെ വണ്ടിക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഞാൻ തന്നെ അത് പിന്നെ അതിന് ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് എന്നുള്ളത് ഞാൻ വിട്ടുകൊടുക്കുന്നൊരു കാര്യം അത് എന്ത് കാര്യത്തിലാണെങ്കിലും. പക്ഷേങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർഭാഗ്യവശാൽ എൻ്റെ ഞാൻ ആ സമയത്ത് ക്യാമറ ഓൺ അല്ല, ഞാൻ ഫുൾ ടൈം ക്യാമറ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ആക്ഷൻ ക്യാമറയാണ്, ഫുൾ ടൈം ക്യാമറ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള ക്യാമറ എൻ്റെ DJI ഓസ്മോ ആക്ഷനാണ് ക്യാമറ വരുന്നത്. അപ്പോൾ ഇനി നിർബന്ധമായിട്ടും ഞാനൊരു CCTV ക്യാമറ അല്ലെങ്കിൽ ഡാഷ് ക്യാമറ പെർമനന്റ് റെക്കോർഡിംഗ് ഫുൾ ടൈം റെക്കോർഡിംഗ് ക്യാമറ ഞാൻ വെക്കാൻ പോകുന്നു. കാരണം അത് കസ്റ്റമേഴ്സിനെ വെച്ച് വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുമില്ല, അതിനിവിടെ എമർജൻസി എനിക്ക് പെട്ടെന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യാമറയുണ്ട്, എന്തെങ്കിലും അങ്ങനെ കസ്റ്റമേഴ്സ് മിസ്ബിഹേവ് ചെയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ബട്ട് എനിക്ക് റോഡിൽ കാണാൻ വേണ്ടിട്ട് ഒരു ക്യാമറ ഞാൻ എന്തായാലും വെക്കുന്നുണ്ട്. അത് ഏതാണോ നല്ല രീതിയിൽ ഞാൻ റിസർച്ച് നടത്തി ഏതാണ് ഏറ്റവും നല്ല ക്യാമറ എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ടാക്സി ഓടിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് വാഹനങ്ങളുടെ ആൾക്കാർക്കാണെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ മുമ്പിൽ പല ആക്സിഡൻറ് നടന്നിട്ട് എൻ്റെ ഒരു തൃശ്ശൂർക്കാരൻ വന്നിട്ട് യൂ ടേൺ അടിക്കുന്ന സമയത്ത് ലെഫ്റ്റിലൂടെ വന്ന് ഇടിച്ചൊരു കേസുണ്ട്. അത് ഞാൻ വിട്ടു, ഞാനത് ശരിക്കും പറഞ്ഞാൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് വലിയ കേടുപാടൊന്നും പറ്റി, ജസ്റ്റ് സ്ക്രാച്ചേ ഉള്ളൂ, അയാളുടെ ബമ്പർ പോയിട്ടുണ്ട്. അതൊരു പാവം പയ്യനായിരുന്നു, പാവം പയ്യനൊന്നുമല്ല, പാവം ഒരു പാവം ആളായിരുന്നു. അത് ഞാൻ വിട്ടു. പിന്നെ പറഞ്ഞാൽ 2-3 വട്ടം വെള്ളം അടിച്ചിട്ട് 3 വട്ടം വാഹനം എതിർദിശയിൽ നിന്നുള്ള വാഹനം ഇങ്ങോട്ടേക്ക് അടിച്ചിട്ട് മിറർ പൊട്ടിച്ച സംഭവങ്ങളുണ്ട്. 3 വട്ടം 3-4 വട്ടം അതിൻ്റെ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. ഈ വെള്ളം അടിച്ച ആളെ ഞാൻ അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ പിടിച്ചിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് സംസാരിക്കാനും പറ്റുന്നില്ല, അയാൾ വെള്ളം അടിച്ചിട്ടുണ്ടെന്നുള്ളത് അതിൽ തെളിവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ നിർത്തിയിട്ട സിഗ്നലിൽ നിർത്തിയിട്ട വാഹനത്തിൻ്റെ ബാക്കിൽ ഒരു പിക്കപ്പ് വാഹനം വന്ന് ഇടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ തെറ്റല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർല ഭാഗത്തുനിന്ന് രാത്രി, അതിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും അടുത്തൊരു വീഡിയോ ചെയ്യാം, അതിൻ്റെ വീഡിയോ എൻ്റെ പക്കലുണ്ട്. 2021 നടന്ന സംഭവമാണ്, 2021-22 എനിക്ക് ഓർമ്മയില്ല. ഞാൻ പള്ളിക്കര ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് വെള്ളം അടിച്ച് മദ്യപിച്ചുകൊണ്ടാണ് ഇവർ വാഹനം ഓടിച്ചിരിക്കുന്നത്. ഈ ചെറിയ മിനി ബസ് ഉണ്ടല്ലോ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വന്ന ആൾക്കാരാണ്. അവർ മദ്യപിച്ചുകൊണ്ട് പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് അടിച്ച് കയറുകയും എന്നെ റൈറ്റ് സൈഡ് ഫെൻഡർ ലൈൻ ഇത് കംപ്ലീറ്റ് തകരുകയും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവരെ എന്ത് ചെയ്തു, ഞാൻ ഒറ്റയാനായതുകൊണ്ടും ഞാനൊരു ചെറിയ പയ്യനായതുകൊണ്ടും ആ സമയത്ത് ഇവരെല്ലാം കൂടെ എന്നെ പേടിപ്പിച്ച് നിർത്താമെന്ന് ശ്രമിച്ചു, അല്ലെങ്കിൽ എന്നെ ഒന്ന് പേടിപ്പിച്ച് വരട്ടി, അല്ലെങ്കിൽ എന്നെ ഒന്ന് അപ്പടി ഇപ്പടി എല്ലാം ചൊല്ലി എന്നെ അത് മടക്കുകയുണ്ടായി. പക്ഷെ മടക്കിയിട്ടില്ല, ഞാൻ അവരെ ചേസ് ചെയ്ത് പിടിച്ച് നമ്മൾ ആൾക്കാരെയും കൂട്ടി ചേസ് ചെയ്ത് പിടിച്ച് കളമശ്ശേരി മുട്ടം യാർഡിൻ്റെ അവിടെ നിന്ന് ചേസ് ചെയ്ത് പിടിച്ച് രണ്ട് കൊടുക്കുകയും ചെയ്ത് പൈസ വാങ്ങുകയും ചെയ്തു. അത് വേറൊരു കാര്യം. അപ്പോൾ ഡാഷ് ക്യാമറ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററിയാണ്, അത് മസ്റ്റാണ് ശരിക്കും പറഞ്ഞത്. നമുക്കൊരു ഒരു തെളിവാണത്, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാൻ പാകത്തിൽ നമുക്കൊരു തെളിവ് ആവശ്യമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഞ്ചി പോകും. കാര്യം പറയുന്നത് എന്താ, ഇതിപ്പോൾ ഞാൻ വളരെ ഇപ്പം നിങ്ങൾ എനിക്ക് ഞാൻ പരാതി ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവർ കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഈ സന്തോഷ് സായി എന്ന് പറയുന്ന ആൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ വിളിച്ചറിയിക്കുകയും ഞാൻ ഈ പറഞ്ഞ എന്താണ് ഹൈവേ പോലീസിന്റെ പെട്രോളിംഗ് യൂണിറ്റിന്റെ ഉദ്യോഗസ്ഥൻ എന്താണ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ വിളിച്ച് പറയുമ്പോൾ പോലും ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്, ഇന്നേ വാഹനം ഏകദേശം പൊങ്ങം കഴിഞ്ഞ് കറുവറ്റ് കഴിഞ്ഞ് ഇവിടെ എത്താറായിട്ടുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ഉപയോഗശൂന്യമായിട്ടുള്ള എന്താണ് ഒരു സംവിധാനമാണെന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സ്ഥാനത്ത് ഒരു ലേഡി ആയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ കാർ അവിടെ ടോട്ടൽ ലോസ് ആയി പോകും. കാരണം ഞാൻ അവിടെ ചവിട്ടി നിർത്തി ഒതുക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇനി ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് ഇനി ഒതുക്കി കഴിഞ്ഞാൽ ആ മിറർ പോകുന്ന ഒഴിവാക്കാമായിരുന്നു. പക്ഷേ മിററിന് പകരം എൻ്റെ ഈ സൈഡിലുണ്ടാവും എൻ്റെ ബോഡി പോകും, അത് ഉറപ്പാണ്, ഒരു സംശയമില്ല. എൻ്റെ സ്ഥാനത്ത് വല്ല സ്ത്രീകൾ വല്ലതും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ വാഹനം പൂർണ്ണമായിട്ട് ഫ്രണ്ടും കൊണ്ട് ഇടിച്ച് തരിപ്പണമാകുന്നു മാത്രമല്ല, അത് ചിലപ്പം അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ പറഞ്ഞ ആറിന് മുകളിലുള്ള പുഴക്കം മുകളിലുള്ള ചെറിയൊരു ബ്രിഡ്ജാണ്, അതിൽ ചിലപ്പം മറിഞ്ഞ് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ പരാതി കൊടുത്തത് എൻ്റെ 1200 സാധനം പോയത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല, അതേപോലെ ഒരു റോങ് സൈഡ് കയറി അമിത വേഗതയിൽ പൂർണ്ണമായും ആ വീഡിയോയിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും, പൂർണ്ണമായും ഇയാൾ റൈറ്റ് ലൈൻ കീപ്പ് ചെയ്തിട്ട് ഇയാൾ വെട്ടിച്ച് കളഞ്ഞ് പോവാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചോണം, വണ്ടി ഇടിച്ചിട്ട് ഇയാളെ പിടിക്കുന്ന 1 കിലോമീറ്റർ ദൂരെ അപ്പുറത്തുന്ന ഇയാൾക്ക് സൈഡാക്കാൻ സർവീസോട് അതിന് മുന്നേ ഉണ്ടായിരുന്നു, ബട്ട് എന്നിട്ട് അത് ചെയ്തില്ല, അപ്പൊ കടന്നു കളയും കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും എന്താണ് വയലേഷൻസ് ആണ്.
ഒരു ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് തന്നെ നമുക്കിതിൽ ചാർജ് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാൻ പറ്റും. നമ്മൾ പാവം, നമ്മൾ വെറും മറ്റേ ഡ്രൈവർ അല്ലപ്പാ, നമ്മൾ പാവം. രണ്ട ആൾക്കാർക്കൊക്കെ ഒരു പുച്ഛം തോന്നാം, ഓ നീ വെറും ഡ്രൈവർ അല്ലേ എന്നുള്ളത്. ഞാൻ ഡ്രൈവറോ അഡ്വക്കറ്റോ ടീച്ചറോ എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിത് ന്യായമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇതില് ന്യായമായിട്ട് പിന്നെ ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഇതിലൊരു അടുത്തൊരു നടപടി ഇന്നേത് സ്വീകരിക്കാം അല്ലെ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവർക്ക് കമന്റ് ചെയ്യാം. എല്ലാ ആൾക്കാർക്ക് സ്ഥിരം എന്റെ കമന്റിൽ വന്ന് കൊണച്ചടിച്ച് പോകുന്ന പോലെ പോവാം. ദാറ്റ്സ് ഓൾ. ശരി.